ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് പട്ടച്ചായയാണ്. പട്ടച്ചായയെന്ന് പറഞ്ഞാൽ എല്ലാവരും നട്ടണ്ട, അതൊരു സ്പെഷ്യലായിരിക്കും. അതുകൊണ്ട് വിരുന്നുകാർ, അതായത് നമുക്ക് സ്പെഷ്യൽ അതിഥികൾ വരുമ്പോൾ വീട്ടിൽ പോയിട്ട് ഉള്ളിലിരുന്ന് നമ്മൾ സ്വകാര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, അപ്പം അവരെ വന്ന് നട്ടണം ഈ ചായ കണ്ടിട്ട്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. സിമ്പിളാണ്, വീട്ടിലെല്ലാതും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളും കൂടിയാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യം വേണ്ടത് നമുക്ക് പട്ട, ഏലക്കായ്, കറാമ്പൂ, ഇഞ്ചി, ചായപ്പൊടി. തരിയുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ചായപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യുക. പഞ്ചസാര, കട്ടിപ്പാൽ. ഇപ്പോൾ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് കട്ടിപ്പാലാണ് വേണ്ടത്. അതിനാണ് ഞാൻ ഈ പാക്കറ്റ് മേടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇല്ല, ഈ പാക്കറ്റ് മേടിച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതാ പാല് വാങ്ങിക്കണം വെച്ചാൽ നല്ല പോലെ കാച്ചി ആട നീക്കം ചെയ്തതിന് ശേഷം നല്ല പോലെ കാച്ചി കട്ടിയാക്കണം. എന്നാലേ ഈ ചായ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം, എന്നിട്ട് പാത്രം വയ്ക്കാം. ചായ പാത്രം എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് 2 കപ്പ് വെള്ളം, ഇതിനിപ്പോൾ ഞാൻ 2 കപ്പാണ് എടുക്കുന്നത്. വീട്ടിലെ അതിഥികൾ വരുമ്പോൾ എത്ര വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് 2 കപ്പ്. 2 കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ, നമുക്കപ്പോൾ മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നോക്കട്ടെ. ഇതാ നല്ലപോലെ വെട്ടിത്തിളക്കിയിട്ടുണ്ട്. ഇഞ്ചി 1 പീസാണ് നല്ലപോലെ ചതച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. പട്ട ചതയ്ക്കേണ്ട അങ്ങനെ ഇടാം. കറാമ്പൂ ചതയ്ക്കേണ്ട അങ്ങനെ ഇടാം. ഏലക്കായ് 1 ചതച്ചാൽ മതി, ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിക്കഷ്ണ ഇതിൻ്റെ ഇറങ്ങട്ടെ, നല്ല ഇതിൻ്റെ ഇതൊക്കെ അംശങ്ങളൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ പട്ടൻ്റെ നമ്മുടെ കരാമ്പൂവിൻ്റെയൊക്കെ അംശം ഇറങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചായപ്പൊടി ഇട്ട് കൊടുക്കാം, നോക്കിക്കോളൂ. നല്ലപോലെ തിളക്കുന്നുണ്ട്, ഇതിൻ്റെ നല്ല മണം ഇപ്പോഴേ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും മണമുണ്ട്. നമുക്കിനി ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂണാണ്, 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അത് ഏത് ചായപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തരി ഉള്ളതാണ് എടുത്തിരിക്കുന്നത്, നോക്കിക്കോളൂ. ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പം നല്ലപോലെ തിളച്ച് 1 കപ്പ് വറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 3 കപ്പാണ് ഒഴിക്കണത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ കപ്പിന്, നോക്കിക്കോളൂ. മൂന്ന് കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി പഞ്ചസാരയും ഒന്ന് ഇട്ട് കൊടുക്കുക. വീട്ടിൽ മധുരം അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇതിൽ 3 സ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ എങ്ങനെയാണ് മധുരം അതേപോലെ ഇട്ടു. പാലൊഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ടിക്കഷ ഒന്നും കൂടി ഇറങ്ങാനുണ്ട്, നമ്മൾ പാലൊഴിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് തിളക്കട്ടെ, അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തിളക്കിണ്ട്, നമുക്കൊന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ആക്കി ഇടാം. ഇതാ നോക്കിക്കോളൂ, നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയല്ലോ. ഗ്യാസ് ഒന്ന് ഓഫ് ആക്കി ഇടാം. അപ്പൊ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ചായന്റെ അത് എങ്ങനെ ഇരിക്കണു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചായ നല്ലപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഓരോ കപ്പുകൾക്ക് ഒഴിച്ചു കൊടുക്കാം. പുഷ്പചേച്ചി, പട്ടച്ചായ എന്ന് പറയുമ്പോ എനിക്ക് വേറെന്തോ ഫീല് കേട്ടു. ആ അതാണല്ലേ, നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ മെയിൻ അതാണല്ലേ, അതാണ് പട്ടച്ചായ പട്ടച്ചായ പറയുന്നത്. ഞാനിപ്പോ എന്തായാലും ഇത്രയും നല്ല സ്പെഷ്യൽ ചായ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല അടിപൊളി ബിസ്ക്കറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉപ്പമ്മ കഴിച്ചോളി, അടിപൊളി ആയിട്ടും അല്ലേ, നല്ല ടേസ്റ്റ് നോക്കാല്ലേ. അടിപൊളി. ആദ്യം 1 കപ്പ് ചായ എടുക്കുക, എന്നിട്ടൊരു ബിസ്ക്കറ്റ് അങ്ങനെ പിടിക്കുക. നല്ല കിട്ടിക്കാച്ച ചായയാണ് പട്ടച്ചായ. പുഷ്പമ്മന്റെ പട്ടച്ചായ കുടിക്കട്ടെ. ഒളിച്ചു ആ ഞൊട്ടയിടുന്ന ഒരു സൗണ്ട് വന്നില്ലേ, അതതിന്റെ ഫീലാണ്, ആ ടേസ്റ്റിന്റെ ഫീലാണ്. അല്ലല്ല, ഒരു ഇത് കഴിക്കാനുള്ള ടെൻഡൻസി ഇത് കുടിച്ചപ്പോയി. അടിപൊളി
പട്ട ഗ്രാമ്പൂ ഏലയൊക്കെ മണവില്ലേ, നമ്മളാ തിളപ്പിക്കാൻ വെള്ളത്തിട്ടപ്പോ തന്നെ അതിന്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് ചായയിൽ പാലും കൂടി പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂല, അത്രക്ക് അടിപൊളിയായിരിക്കും. ആ മഴയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു അടിപൊളി ഒരു പട്ടച്ചായ ഇട്ട് ഇങ്ങനെ കുടിച്ചാലുണ്ടല്ലോ സാറേ, എല്ലാവരും നിർബന്ധമായിട്ട് ട്രൈ ചെയ്ത് കുടിച്ചിരിക്കണം. ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ പറഞ്ഞിരിക്കണം, അത്രക്ക് അടിപൊളി സ്പെഷ്യൽ ആണ്. പിന്നല്ലാതെ പുഷ്പമ്മന്റെ ഗംഭീര സ്പെഷ്യൽ അല്ലേ, അടിപൊളി. ബിസ്ക്കറ്റിന് കഴിക്കാല്ലേ, ബിസ്ക്കറ്റിന്റെ കൂടെ പൊളിക്കും. അപ്പൊ ഞാൻ പെട്ടത് ഇവിടെ ഒരു നാല് കപ്പിനുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആള് കൂടുതലും കുറയുന്നതിന് നോക്കിട്ട് കറക്റ്റ് ആയിട്ട് ഇടണം. അതായത് ഇപ്പൊ ഞാൻ എടുത്തത് നാല് കപ്പാണ്, മൂന്ന് കപ്പ് പാല്, അപ്പൊ നമുക്ക് നാല് കപ്പാകും. അപ്പൊ നിങ്ങൾ ഇത് നല്ലപോലെ നോക്കിയിട്ട് ചെയ്യണം, കൂടാനും പാടില്ല കുറയാനും പാടില്ല, ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ ഇതുപോലെ നോക്കിയിട്ട് എല്ലാവരും ഇതേപോലെ ചെയ്യും. ഒരു സാധാരണ പാല് വീട്ടിലുണ്ടെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. കട്ടിപ്പാല് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും. അല്ല നോർമൽ നമ്മൾ വീട്ടിൽ പാല് മേടിക്കുന്ന പോലെയാണെങ്കിലും അടിപൊളിയായിരിക്കും സംഭവം. ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് ഉണ്ടാക്കിയാണ് നോക്കുക. ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ പട്ടച്ചായ കഴിഞ്ഞു. അപ്പൊ ഗൈസ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് കമന്റ്സിലൂടെ നമ്മൾ അറിയിക്കണം. പുഷ്പമ്മയ്ക്ക് സന്തോഷമാവും, അത്രയ്ക്ക് അടിപൊളി സ്പെഷ്യൽ ആണ്. അപ്പൊ ഇനി കിടുക്കാച്ചി സ്പെഷ്യലായിട്ട് വരുന്നവരെ എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.